സിപിഎമ്മിൽ ഇനി സമ്മേളനങ്ങളുടെ കാലമാണ്. സമ്മേളന നടപടികളിലേക്ക് സിപിഎം കടക്കുമ്പോൾ കീഴ്ഘടകങ്ങളിൽ നിന്ന് നേതൃത്വം നേരിടേണ്ടി വരുന്നത് വൻ വെല്ലുവിളികളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയ്ക്ക് പുറമെ പാർട്ടിക്കോട്ടയായ കണ്ണൂരിൽ അണികളുടെ നിരവധി ചോദ്യങ്ങൾക്കാണ് നേതൃത്വം മറുപടി നൽകേണ്ടത്. പോഷക സംഘടനകളുടെ സമ്മേളനങ്ങളിൽ തന്നെ നേതൃത്വത്തിന് ഇത് സംബന്ധിച്ച് സൂചനകൾ ലഭിച്ചു തുടങ്ങിയിരുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പുറമെ കാഫിർ വിവാദം, സി കെ പി പത്മനാഭന്റെ വെളിപ്പെടുത്തൽ, മനു തോമസ് വിഷയം തുടങ്ങിയവയാണ് കണ്ണൂരിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയ സമീപകാല വിഷയങ്ങൾ. മുൻ സംസ്ഥാന സമിതി അംഗവും തളിപ്പറമ്പ് എം എൽ എയുമായിരുന്ന സി കെ പി പത്മനാഭന്റെ വെളിപ്പെടുത്തലിൽ നേതൃത്വത്തിൻ്റെ മൗനത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ തട്ടകത്തിലുയർന്ന രൂക്ഷ വിമർശനമാണ് മറ്റൊരു കാര്യം. വരാഴ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന കർഷക സംഘം തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് പ്രതിനിധികൾ ആഞ്ഞടിച്ചത്. വിഭാഗീയതയുടെ ഇരയാണ് താനെന്നും പാർട്ടിയെ എങ്ങനെ ജനങ്ങൾ വെറുക്കുന്നതിലേക്ക് എത്തിയെന്നുമുള്ള പരിശോധനയാണ് വേണ്ടതെന്ന് ഒരു പ്രാദേശിക ചാനലിൻ്റെ അഭിമുഖത്തിൽ സി കെ പി തുറന്നടിച്ചിരുന്നു. കർഷക സംഘം സംസ്ഥാന സെക്രട്ടറിയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരിക്കെ സി കെ പി പത്മനാഭനെ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് 12 വർഷം മുൻപ് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നെല്ലാം പാർട്ടി നീക്കിയിരുന്നു. ഏറെക്കാലത്തിന് ശേഷം മാടായി ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. നിലവിൽ ഈ സ്ഥാനത്ത് തുടരുകയാണ്. പി ശശി ജില്ലാ സെക്രട്ടറിയായിരിക്കെ സ്വഭാവദൂഷ്യം ആരോപിച്ച് സി കെ പി നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. വി എസ് പിണറായി വിഭാഗീയത കത്തി നിന്ന സമയത്താണ് സി കെ പിക്കെതിരായ നടപടിയുണ്ടായത്. സി കെ പിയുടെ പരാതിയിൽ ശരിക്കും തരംതാഴ്ത്തലടക്കമുള്ള നടപടികൾ നേരിടേണ്ടി വന്നു. വിഭാഗീയത കാരണം തൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചതാണ് അച്ചടക്ക നടപടിയെന്ന് സി കെ പി പറയുന്നു. പാർട്ടിയിൽ നിന്നും പുറത്തു പോകാൻ താല്പര്യമില്ലാത്തതിനാലാണ് ഇത്രയും കാലം ഇതൊന്നും തുറന്നു പറയാതിരുന്നതെന്ന് അഭിമുഖത്തിൽ അദ്ദേഹം തുറന്നടിച്ചു. 15 തവണ അപ്പീൽ നൽകിയെങ്കിലും ഒരിക്കൽ പോലും പരിഗണിക്കപ്പെട്ടില്ല. 400,000 രൂപയുടെ അഴിമതി അന്നത്തെ കർഷക സംഘത്തിൻ്റെ ഓഫീസ് സെക്രട്ടറി നടത്തിയിരുന്നു. പാർട്ടിയിൽ അക്കാലത്ത് വിഭാഗീയതയുണ്ടായിരുന്നു. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ വീണ്ടും നടപടി വന്നാലും പ്രശ്നമില്ലെന്നും സി കെ പി തുറന്നടിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം പാർട്ടിയിൽ തെറ്റിതിരുത്തൽ നടപ്പാക്കിയതിന് ഇടയാണ് സി കെ പി രംഗത്ത് വന്നത്. താഴെ തട്ടിലല്ല മുകൾ തട്ടിലാണ് തിരുത്തൽ വേണ്ടതെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ചെയ്യാത്ത കുറ്റത്തിന് അച്ചടക്ക നടപടി നേരിട്ടതിൻ്റെ മാനസിക സംഘർഷം തൻ്റെ ആരോഗ്യത്തെ പോലും ബാധിച്ചു. പ്രസ്ഥാനത്തിൻ്റെ തെറ്റുകൾ പാർട്ടിയാണ് തിരുത്തേണ്ടത്. പക്ഷേ ആ ഉത്തരവാദിത്വം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി സൂചിപ്പിച്ച് അദ്ദേഹം പറഞ്ഞത്. പാർട്ടി സഖാക്കളെ നോക്കി ചിരിച്ചുകൊണ്ട് പോളിംഗ് ബൂത്തിൽ പോയവർ പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല. അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിക്കിടയാക്കിയത്. പാർട്ടിക്കേറ്റ തിരിച്ചടി പ്രകൃതി നിയമമാണ്. തനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. സത്യം എപ്പോഴും പുറകിലേ ഇരിക്കേ ഉള്ളൂ. അത് മുൻപിൽ വരാൻ സമയമെടുക്കുമെന്നും സി കെ പി കൂട്ടിച്ചേർത്തു.